സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. BMW ഏറ്റവും പുതിയ മോഡലുകളിലൊന്നായ 640D കൂപ്പയാണ് ഈ ആഴ്ച നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. BMW സിക്സ് സീരീസിൽപ്പെട്ട മറ്റ് പല വാഹനങ്ങളും വിപണിയിലുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു കൂപ്പ മോഡൽ വിപണിയിലെത്തുന്നത്. ഇപ്പോൾ നിലവിലുള്ള സിക്സ് സീരീസിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് കാറിന്റെ കംഫർട്ട് ഉണ്ടെങ്കിലും അവയ്ക്കെല്ലാം ഒരു SUV രൂപമാണുള്ളത്. എന്നാൽ നമ്മോടൊപ്പമുള്ള 640D കൂപ്പയ്ക്ക് ഒരു തികഞ്ഞ സ്പോർട്സ് കാറിൻ്റെ രൂപഭംഗിയാണുള്ളത്. റോഡ് നിറഞ്ഞു നിൽക്കുന്ന വീതിയുള്ള രൂപമാണ്. അതുപോലെ തന്നെ ഒരു 2-സീറ്റർ കൂപ്പ കൂടിയാണ് 640D ഏറ്റവും പുതിയ ഈ മോഡൽ. തികച്ചും സ്പോർട്ടിയാണ് ഈ വാഹനത്തിൻ്റെ ഓരോ അംശവും. സ്പോർട്ടി എന്ന് പറയുമ്പോൾ BMW ഏറ്റവും സ്പോർട്ടിയായ വാഹനം എന്ന് നമുക്ക് വിളിക്കാവുന്നത് C4 ആണ്. എന്നാൽ C4 കാര്യത്തിൽ C4 വലിപ്പം അല്പം കുറവാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിപ്പമുണ്ട്, അതോടൊപ്പം തന്നെ വളരെ സ്പോർട്ടിയുമാണ്. ഇനി നമുക്ക് 640D കൂപ്പയുടെ ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു കാര്യം, വളരെ നീണ്ട ഒരു ബോണറ്റ് ആണല്ലോ എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച C4 കാര്യത്തിലോ അല്ലെങ്കിൽ 7 പെടുന്ന വാഹനങ്ങളുടെയോ ഒക്കെ ഓർപ്പിക്കുന്ന രീതിയിൽ അത്രയും നീളമുണ്ട് ബോണറ്റിന്. അതുപോലെ തന്നെ BMW വാഹനമാണെന്ന് വളരെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെ കിഡ്നി ഗ്രില്ലുകൾ നമുക്കിവിടെ കാണാം. ടു ബാരൽ സെനൻ ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വലിപ്പവുമായി നോക്കുമ്പോൾ അത്ര വലിയ ഹെഡ്ലൈറ്റുകളാണെന്ന് പറയാനാവില്ല. എന്നാൽ വളരെ വലിയൊരു വാഹനത്തിൽ അത്ര വലുതല്ലാത്ത ഹെഡ്ലൈറ്റ് കൊടുത്തപ്പോൾ അതും ഒരു പ്രത്യേക ഭംഗിയും സ്പോർട്ടിനെസ്സും വാഹനത്തിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ കാര്യമാണ് ഈ വാഹനത്തിൻ്റെ ബമ്പറിൻ്റെ കാര്യവും. 3 സ്ലോട്ടുകളായിട്ടാണ് ബമ്പർ കൊടുത്തിരിക്കുന്നത്. അവയിൽ ഹണിക്കോം ഗ്രില്ലുകൾ കാണാം. വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രൊഫൈൽ ആണ് ബമ്പറിന് കൊടുത്തിരിക്കുന്നത്. അതും ഈ വാഹനത്തിൻ്റെ സ്പോർട്ടിനെസ്സിന് വളരെ കാര്യമായ രീതിയിൽ, സ്പോർട്ടിനെസ് കൂട്ടാൻ വളരെ കാര്യമായ രീതിയിൽ സഹായിക്കുന്നുണ്ട് ഈ ബമ്പറിൻ്റെ രൂപഘടനയും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനും. വശങ്ങളുടെ ഭംഗി നിർണ്ണയിക്കുന്നതും അതുപോലെ വശങ്ങളെ ഏറ്റവും കൂടുതൽ സ്പോർട്ടിയാക്കുന്നതും ഈ വളരെ വലിയ ടയേഴ്സാണ്. വാഹനത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ വളരെ വലിയ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 19 ടയേഴ്സിൻ്റെ പ്രൊഫൈൽ. അതുപോലെ തന്നെ വശങ്ങളിൽ നമുക്ക് ഒരു ക്രോമിയം ഫിനിഷിലുള്ള ഒരു എയർ സ്കൂപ്പ് കാണാം. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. വീണ്ടും വശങ്ങൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാവുന്നത് ഈ വാഹനം ഒരു 2-ഡോർ കൂപ്പയാണെന്നുള്ളതാണ്. അതായത് സൈഡിൽ 2 നമ്മൾ കാണുന്നില്ല, ആകെ 1 ഉള്ളൂ. ബാക്കിലിരിക്കുന്നവർക്ക്, അതായത് ബാക്ക് സീറ്റിലിരിക്കുന്നവർക്ക് കയറണമെങ്കിൽ ഫ്രണ്ട് സീറ്റ് അല്പം മുന്നിലേക്ക് മാറ്റി വേണം കയറാൻ. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്നുള്ള കാര്യം നമുക്ക് ഇൻറ്റീരിയറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും ഒരു 2-ഡോർ കൂപ്പ ആയതുകൊണ്ട് തന്നെ വശങ്ങൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്. അതായത് വശങ്ങളുടെ ഭംഗി പലപ്പോഴും കുറയ്ക്കുന്നത് 2 കാണപ്പെടുന്ന ഡോർ ഹാൻഡിലുകളാണ്. എന്നാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ആകെ 1 ഡോർ ഹാൻഡിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വാഹനത്തിന് അത് കൂടുതൽ സ്പോർട്ടിയാക്കുന്നുണ്ട്. വളരെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ 2 ഇല്ലാത്തതുകൊണ്ട് തന്നെ ആവാം ബാക്കിലായിട്ട് ഒരു കോർണർ ഗ്ലാസിൻ്റെ അഭാവവുമുണ്ട്. അതും ഒരു പ്രത്യേക രൂപഭംഗി ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. ഇനി പിന്നിലേക്ക് വരികയാണെങ്കിൽ മുൻഭാഗം നമ്മൾ കണ്ടതുപോലെ വളരെ നീണ്ട ഒരു ബോണറ്റാണ് ഉള്ളത്. എന്നാൽ പിൻഭാഗത്ത് വളരെ ചെറിയ, ആനുപാതികമായി നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു ബൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ബൂട്ടിൻ്റെ ഉൾഭാഗത്ത് ധാരാളം സ്പേസ് ഉണ്ട് എന്നുള്ള മറ്റൊരു കാര്യം. ഏതായാലും കാഴ്ചയിൽ വളരെ നീണ്ട മുൻഭാഗവും വളരെ ചെറിയ പിൻഭാഗവുമാണ്. അതും ഈ വാഹനത്തിന് വളരെ മികച്ച ഒരു സ്പോർട്ടി രൂപം സമ്മാനിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ചെറിയ ഹെഡ്ലൈറ്റുകളാണെന്ന് പറഞ്ഞെങ്കിൽ ടെയിൽ ലാമ്പിനെ പറ്റി പറയുമ്പോൾ വളരെ വലിയ ടെയിൽ ലാമ്പ് എന്ന് പറയേണ്ടി വരും. കാരണം വശങ്ങളിൽ നിന്ന് ആരംഭിച്ച് ബൂട്ടിലേക്ക് കടന്നു നിൽക്കുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ടെയിൽ ലാമ്പാണ് 640D കൂപ്പയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 640D എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ ടെയിൽ ലാമ്പിൻ്റെ താഴെയായി റിഫ്ലക്റ്റേഴ്സും നമുക്കിവിടെ കാണാം. ആ റിഫ്ലക്റ്റേഴ്സ് തന്നെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലാമ്പ് തന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയർ സ്പോയിലർ ഇല്ലാത്തൊരു വാഹനമാണ് 640D കൂപ്പയെങ്കിലും ഒരു സ്പോയിലറിൻ്റെ ഗുണം ചെയ്യുന്ന രീതിയിൽ ബൂട്ട് ലിഡിൻ്റെ ലിപ്പ് ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി ലൈനുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ രസകരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പിൻഭാഗമാണ് 640D കൂപ്പയ്ക്കുള്ളതെന്ന്. വളരെ ചെരിഞ്ഞും അതുപോലെ കുഴിഞ്ഞുമുള്ള ധാരാളം ബോഡി ലൈനുകൾ അതുപോലെ ബൂട്ട് ലൈനുകളും മറ്റും കാണാം. അതെല്ലാം ഈ വാഹനത്തിന് വ്യത്യസ്തമായ രൂപഭംഗി സമ്മാനിക്കുന്നുമുണ്ട്. പിന്നെ നമുക്ക് ബൂട്ടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിപ്പം കുറവാണെന്ന് തോന്നുമെങ്കിലും തുറന്നു നോക്കിയാൽ വളരെ വലിപ്പമുള്ള ഒരു ബൂട്ട് നമുക്കിവിടെ കാണാം. അത് വളരെ എളുപ്പത്തിൽ തുറക്കാവുന്ന രീതിയിൽ BMW എന്നുള്ള ഈ ലോഗോയിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. പ്രസ് ചെയ്ത്
ഉയർത്തി കഴിഞ്ഞാൽ ബൂട്ട് തുറക്കുന്ന രസകരമായ ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം നമുക്ക് കാണാം. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് എക്സോസ്റ്റ് പൈപ്പുകളുണ്ട്. അതും വാഹനത്തിനെ കൂടുതൽ സ്പോർട്ടിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 640D കൂപ്പയുടെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 സീരീസിൽ പെടുന്ന മറ്റ് വാഹനങ്ങളുമായി യാതൊരു ബന്ധവും ഡിസൈനിൻ്റെ കാര്യത്തിലില്ല എന്ന് തന്നെയുമല്ല, തികച്ചും സ്പോർട്ടിയാണ് 640D ഡിസൈൻ. ഏതൊരു വാഹനത്തിൻ്റെ ഉൾഭാഗം ഏറ്റവും മനോഹരമാകുന്നത് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആകുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ബ്ലാക്ക് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ള ഒരു നിറം എന്ന് പറയുന്നത്. കൂടാതെ ക്രോമിയത്തിൻ്റെ ചെറിയ ഫിനിഷുകളുമുണ്ട്. ലംബോഗിനിയുടെ അല്ലെങ്കിൽ ഫെരാരിയുടെ മറ്റോ വാഹനത്തിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന ഫീലാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം തരുന്നത്. ഒരു ഡാഷ് ബോർഡെന്നല്ല നമുക്ക് വിളിക്കേണ്ട, ഒരു കോക്പിറ്റിലിരിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം നമുക്ക് തരുന്നത്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ സീറ്റിൻ്റെ അതേ അപ്ഹോൾസ്റ്ററി അല്ലെങ്കിൽ അതേ ലെതർ തന്നെയാണ് ഡാഷ് ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു രസകരമായ ഒരു പ്രത്യേകത. അതിൻ്റെ സ്റ്റിച്ചിങ് പോലും നമുക്ക് വളരെ കൃത്യമായി ഡാഷ് ബോർഡിൻ്റെ വശങ്ങളിൽ കാണാം. അതുപോലെ തന്നെ നടുക്ക് ഈ ഉയർന്നു നിൽക്കുന്നത് ഒരു 10.2 ഇഞ്ച് LCD സ്ക്രീനാണ്. അതിൻ്റെ താഴെയായി ക്രോമിയം ഫിനിഷുള്ള ഒരു ഭാഗത്തിൻ്റെ നടുവിലായിട്ട് AC വെൻറ്റുകൾ, വീണ്ടും അതിന് താഴെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ സ്വിച്ചുകളും അതുപോലെ CD ഡ്രൈവും മറ്റും കാണാം. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ്. വീണ്ടും താഴേക്ക് വരുമ്പോൾ ക്രോമിയം ഫിനിഷുള്ള ഭാഗമാണ് കാണുന്നത്. അതിൻ്റെ നടുവിലായിട്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം. കൂടാതെ 8-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവർ കാണാം. അതിൻ്റെ വലതുവശത്തായിട്ട് കാണുന്നത് പല സസ്പെൻഷൻ ഓപ്ഷൻസാണ്. അത് സ്പോർട്ട്, കംഫർട്ട് തുടങ്ങിയ രണ്ട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. കൂടാതെ ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ചും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം. ഇടതുവശത്തായിട്ട് കാണുന്നത് BMW ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് വിളിക്കാവുന്ന കാര്യമാണ്. അത് ഐ ഡ്രൈവ് എന്നാണ് അതിൻ്റെ പേര്. വാഹനത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ജോയിസ്റ്റിക്കിലാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഈ സ്ക്രീനിൽ ലഭിക്കുകയും ചെയ്യും. അതിൻ്റെ ജോയിസ്റ്റിക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കൂടാതെ നടുവിലായിട്ട് ഈ സ്വിച്ച് അമർത്തിയാൽ തുറക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം വലിയ സാധനങ്ങൾ പോലും സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. അത് ചിൽഡാണ്. അതിൻ്റെ അകത്ത് അല്പം സാധനങ്ങൾ തണുപ്പിച്ച് സൂക്ഷിക്കുകയും ആവാം. ഡ്രൈവർ സീറ്റ് നമുക്ക് പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മസാജ് സിസ്റ്റവും സീറ്റിന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കുകയും ചെയ്യാം. ഡ്രൈവറുടെ ഓപ്ഷൻസ് എല്ലാം മെമ്മറിയിൽ സൂക്ഷിക്കാം, സീറ്റിൻ്റെ ഓപ്ഷൻസ്. അതുപോലെ സ്റ്റിയറിംഗ് വീലിൽ രണ്ട് വശത്തായിട്ടും കാണുന്ന പാഡിൽ ഷിഫ്റ്റിൻ്റെ ഓപ്ഷൻസാണ്. അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള മോഡലാണെങ്കിൽ പോലും നമുക്ക് പാഡിൽ ഷിഫ്റ്റ് ഉപയോഗിച്ച് മാനുവലായിട്ട് ഓടിക്കുന്ന പോലെ വാഹനം ഓടിച്ചു പോകാം. കൂടാതെ മുൻഭാഗത്തെ മീറ്റർ ക്ലസ്റ്ററിൽ നമുക്ക് വാഹനം എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡിജിറ്റലായിട്ട് കാണാം. പിന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യം, വാഹനം ഓടിച്ചു പോകുമ്പോൾ ഹെഡപ്പ് ഡിസ്പ്ലേ എന്ന് വിളിക്കുന്ന ഒരു ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു വിൻഡ്ഷീൽഡിൻ്റെ മുന്നിൽ എവിടെയോ ആയിട്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു വെർച്വൽ റിയാലിറ്റി എന്ന് വിളിക്കാവുന്ന രീതിയിൽ കാണാവും എന്നുള്ളതാണ്. അതായത് വാഹനത്തിൻ്റെ സ്പീഡ് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ള ഡിജിറ്റലായിട്ട് ഡ്രൈവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ മുൻഭാഗത്ത് എവിടെയോ ശൂന്യതയിൽ കാണുന്ന പോലെ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാം. അതിൽ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ, അതായത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അത്തരം ഇൻഫർമേഷൻസ് നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ മറ്റൊരു സ്ഥലത്തേക്കും ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാത്ത രീതിയിൽ മുൻഭാഗത്ത് തന്നെ ഓടിക്കുന്ന ആൾക്ക് മറ്റ് ഒരു തരത്തിലും ശ്രദ്ധ തിരിഞ്ഞു പോകാത്ത രീതിയിൽ ഡിസ്പ്ലേ കാണാം എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഫൈറ്റർ ജെറ്റുകളിലെ പൈലറ്റ്സിന് വേണ്ടി പണ്ട് കണ്ടുപിടിച്ച ഒരു സാങ്കേതിക വിദ്യയാണ്. അതിപ്പോൾ ഒരു വാഹനത്തിൽ വന്നിരിക്കുകയാണ്. സാധാരണ ഇതിനു മുമ്പ് ഹോണ്ട സിവിക് പോലെയുള്ള വാഹനങ്ങളിൽ സ്പീഡ് മാത്രം കാണിക്കുന്ന ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റ് ഇൻഫർമേഷൻസും കൂടി തരുന്ന ഡിസ്പ്ലേയാണ് ഇപ്പോൾ BMW ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സൺറൂഫ് ഈ വാഹനത്തിനുണ്ട്. അത് നമുക്ക് നീക്കി കുറേ അധികം എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും ഒരു പരിധി വരെ നീക്കാനാവുന്നുണ്ട്. പിന്നെ പിൻഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഡോറുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റ് അല്പം മുന്നിലേക്ക് നീക്കിയിട്ട് വേണം പിൻഭാഗത്ത് കയറിയിരിക്കാൻ. അപ്പോൾ ആ നീക്കുന്ന വിധവും അതുപോലെ പിൻഭാഗത്തെ ലെഗ് സ്പേസും മറ്റും നമുക്ക് തുടർന്ന് നോക്കാം. ഏതായാലും മുൻഭാഗത്തിരിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള കംഫേർട്ട്സും BMW 640D കൂപ്പെ തരുന്നുണ്ട്. അത് ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലായാലും ഹെഡ്റൂമിൻ്റെ കാര്യത്തിലായാലും വളരെ മുന്നിൽ തന്നെയാണ് ഈ വാഹനം. വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ ആണെങ്കിൽ പോലും ഉൾഭാഗത്ത് ഹെഡ്റൂമിന് ഒട്ടും കുറവില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും സവിശേഷതയായിട്ട് പറയാവുന്ന കാര്യങ്ങൾ. പക്ഷേ സേഫ്റ്റിയുടെ ആയാലും അല്ലെങ്കിൽ കംഫോർട്ടിൻ്റെ ആയാലും വളരെയധികം കാര്യങ്ങൾ BMW 640D. കുറേ കാര്യങ്ങൾ നമുക്കിനി വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റി പറയുമ്പോൾ സേഫ്റ്റിയെ പറ്റിയുള്ള കാര്യങ്ങളും മറ്റും അങ്ങനെ സംസാരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് പിൻഭാഗത്തെ കംഫോർട്ട് എങ്ങനെയുണ്ട്, പിൻഭാഗത്തെ കയറുന്ന എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ഡിയുടെ പിൻഭാഗത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്.
പിൻഭാഗത്തിരിക്കാനായി നേരത്തെ പറഞ്ഞ പോലെ പിൻഭാഗത്ത് ഡോറുകളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മുൻഭാഗത്തെ സീറ്റ് മുന്നിലേക്ക് മാറ്റിയാണ് കയറിയിരിക്കേണ്ടത്. മുൻഭാഗത്തെ സീറ്റ് മുന്നിലേക്ക് നീക്കാൻ വളരെ എളുപ്പമാണ്. വളരെ ചെറിയൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് മുന്നിലേക്കും പിന്നിലേക്കും വരും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായി കാണുന്ന മറ്റൊരു സ്വിച്ച് വലിക്കുകയാണെങ്കിൽ സീറ്റ് വീണ്ടും ബാക്കിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് മറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് പിൻഭാഗത്ത് കയറിയിരിക്കാം. ഏതായാലും പിൻഭാഗത്തിരിക്കുന്നവർക്ക് വളരെ വലിയ കംഫർട്ടുകളൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ വളരെ തൈ സപ്പോർട്ടും അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ടും ഉള്ള മികച്ചൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ എ സി വെൻ്റ് പോലും പിൻഭാഗത്തില്ല. പക്ഷേ എ സി അതുപോലെ പവർഫുൾ ആയതുകൊണ്ട് നമുക്ക് പിൻഭാഗത്ത് എ സി വെൻ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം വലിയ ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിൻഭാഗത്ത് സീറ്റ് ഇടുങ്ങിയതാണെന്നൊന്നും തോന്നുന്നുമില്ല. വളരെ ചെരിഞ്ഞ ഒരു റൂഫ് ലൈൻ ആയിട്ട് പോലും പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഹെഡ് റൂമിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ഇത്രയുമൊക്കെയാണ് BMW 640D കൂപ്പയുടെ ഉൾഭാഗത്തെ വിശേഷങ്ങൾ. തീർച്ചയായും വ്യത്യസ്തമായൊരു ഉത്ഭാഗം എന്ന് നമുക്കിതിനെ വിളിക്കാം. തന്നെയല്ല വളരെ എലഗൻ്റാണ്, ജർമ്മൻ കാറുകളുടെ എല്ലാ പ്രൗഢിയും വിളിച്ചറിയിക്കുന്ന ഒരു ഉത്ഭാഗം തന്നെയാണ് 640D കൂപ്പയ്ക്ക് BMW കൊടുത്തിരിക്കുന്നത്.